मुबारक हो तुमको सबको हज का महीना, नथी मेरी किस्मत कि देखू मदीना, मदीने वाले से मेरा सलाम कहना, मदीने वाले से मेरा सलाम कहना। फटा मेरे गम से समंदर कभी सीना, फटा मेरे गम से समंदर कभी सीना, नथी मेरी किस्मत के देखू मदीना, मदीने वाले से मेरा सलाम कहना, मदीने वाले से मेरा सलाम कहना। പോലീസിനെ വണ്ടി ഷിയാബായി താമസിക്കുന്ന ഫാം ഹൗസിന്റെ അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫാം ഹൗസിന്റെ പുറത്ത് ഗേറ്റിന്റെ പുറത്തായിട്ട് ആൾക്കാരുണ്ട് കേട്ടോ. ഇവര് കുറച്ച് ആൾക്കാർ കാവലുന്നുണ്ട്. ആൾക്കാരൊന്നും അകത്തോട്ട് കയറ്റി വിടുന്നില്ല. ഇപ്പൊ ഷിയാബായി കാണാൻ വേണ്ടിട്ട് ഇവിടുത്തെ നാട്ടുകാർ വന്നിട്ട് കൂടി. അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ ഷിയാബായിയുടെ പുതിയ വീഡിയോ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഹനുമാൻഗഡിലുള്ള ഷിയാബായി താമസിക്കുന്ന ഫാം ഹൗസിന്റെ പുറത്താണുള്ളത് കേട്ടോ. പുറത്തുള്ള കാഴ്ചയാണ്. ഇപ്പോൾ രാവിലെ സമയം 9 മണിയായിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഷിയാബായിയുടെ യാത്ര തുടങ്ങിയിട്ട് ഇന്നേക്ക് 96 ദിവസം കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇന്ന് സെപ്റ്റംബർ 5 തീയതി. അപ്പോൾ ഇൻഷാല്ലാഹ് നമ്മൾ ഷിയാബായി താമസിക്കുന്ന ഫാം ഹൗസിൻ്റെ പുറത്തരിത ഏക്കർ കണക്കിന് നെൽകൃഷിയാണ് കേട്ടോ. ബസുമതി അരിയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ കാഴ്ചകൾ കാണിച്ചു തരാം ഇൻഷാല്ലാഹ്. അപ്പോൾ നമ്മൾ ഷിയാബായി താമസിക്കുന്ന ഹനുമാൻഗഡിലുള്ള ഫാം ഹൗസിൻ്റെ പുറത്താണ് കേട്ടോ. അപ്പോൾ സമയം 9 മണിയായിട്ട് ഇതാ ഷിയാബായി കാണാൻ വേണ്ടി വന്നാൽ ഷിയാബായി സഫര ബാരേ ഖുദാ സഫര ആസാനി ദ रास्ते में कोई दिक्कत ना आए, कोई कठिनाई ना आए, हम सबकी यही दुआ है इंशाअल्लाह उनका हज कबूल हो, उसके साथ हमारा भी हज कबूल हो, हम उनके राह में खड़े हैं। Okay, आप लोग क्या कर रहे हैं, काम क्या कर रहे हैं? हम जी मजदूरी करते हैं, मजदूरी लेकिन हम छुट्टी करके बैठे हैं। छुट्टी करके आ जाए दो दिन से छुट्टी करके सब भूल गए, काम छोड़ के शिहाबाई को मिलने के लिए आया। घर बार काम है वो सब छोड़ दिया। आप क्या काम कर रहे हैं? खेती है। अच्छा, छुट्टी है। खेती में क्या बन? नरमा रुई ये कपास जैसे ग्वार है, मूंगफली है। अभी छुट्टी करके आया आशिया भाई के मिलने मुलाकात करने के लिए। जब तक नहीं मिलेंगे नहीं जाएंगे। अच्छा जी सर, आप तो इधर ही है ना? जी हनुमानगढ़ से है। അപ്പോൾ ഇവരൊക്കെ ഷിയാബായിയെ കാണാൻ വേണ്ടി വന്ന ആൾക്കാരുണ്ട്. ഇവർ കൃഷിയിടങ്ങളിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരാണ്. ഇവരൊക്കെ ലീവ് ആക്കിയിട്ട് വന്നതാണ് ഷിയാബായിയെ കാണാൻ വേണ്ടിയിട്ട്. ഗേറ്റിന് പുറത്തായി ഇതാ ഗാർഡൊക്കെ ഉണ്ട്. ഇവരൊക്കെ അകത്തോട്ട് ആരെയും പ്രവേശിക്കുന്നില്ല കേട്ടാ. നമ്മൾ ഷിയാബായി താമസിക്കുന്ന ഫാം ഹൗസ് ആണ്. ധൂമാക്കി കാണിച്ചരാ. അതാണ് കേട്ടാ പാടങ്ങളുടെ നടുവിലുള്ള ഒരു ഫാം ഹൗസ് ആണ്. കൊൽക്കത്ത സേ ഇത കാം കേ उसकी हर मुश्किलें आसान हो और वो चले जितना अच्छा रहे और उसको हिम्मत दे अल्लाह, उनको ताकत दे अल्लाह, अल्लाह ताला उनको बनाए रखे। നമ്മുടെ ഷിയാബായിയെ കാണാൻ വേണ്ടിതാ ഹനുമാൻഗഡിലുള്ള ഫാം ഹൗസിന്റെ പുറത്ത് നിരവധി പേര് ഇപ്പൊ കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ സമയം 9 മണിയായിരിക്കാണ് കേട്ടോ. ഇന്ന് എന്തായാലും ഷിയാബായിയുടെ യാത്രയില്ല, നാളെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇൻഷാല്ലാഹ്. അടിപൊളി കോൺഗ്രസ് വരുന്നുണ്ട്. പഴയ വണ്ടി ഇതാ പോകുന്നുണ്ട്. ഷിയാബായിയെ കാണാൻ വേണ്ടി അതിൽ ഇരുന്നിട്ട് ചുള്ളം പോകുന്നുണ്ട് കാഴ്ച കണ്ടാ.
ഇവിടുത്തെ ബായ് ഇതാ ചെറുതായിട്ടൊന്ന് ഗേറ്റ് തുറന്നു കൊടുത്തു കേട്ടോ. ആൾക്കാർ ഇപ്പൊ ഓടിപ്പോകുന്നുണ്ട് ഷിയാബായിയെ കാണാൻ വേണ്ടിട്ട്. ഇവിടുന്ന് ഗേറ്റ് തുറന്നിട്ട് അകത്തോട്ട് എല്ലാരും പോയിട്ടുണ്ട് കേട്ടോ. ഒരേ പ്രതീക്ഷയും വേണ്ട, പോലീസ് എല്ലാരും തിരിച്ചയക്കാണ്. ഷിയാബായി കാണാൻ പോയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. ഇവരൊക്കെ പോലീസുകാർ ഇവിടുന്ന് തിരിച്ചയക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതൊരു കാളവണ്ടിയിൽ കുറച്ച് ആൾക്കാരുടെ പാടത്തേക്ക് പണിക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഷിയാബായി താമസിക്കുന്ന ഫാം ഹൗസിന്റെ പുറത്തുള്ള കാഴ്ചയാണ് കേട്ടോ. ഇത് ഫാം ഹൗസിന്റെ പുറത്തായിരുന്ന ഒരുപാട് പാടങ്ങളാണ് നമുക്ക് പാടങ്ങൾ കാഴ്ചയാണ്. അപ്പോൾ പാടത്തിൽ നെൽകൃഷിയാണ് കേട്ടോ മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നെല്ല് കൊയ്ത്ത് നടത്തുന്ന കാഴ്ച ഞങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ താഴെ തന്നെ ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ രാജസ്ഥാനിൽ നെൽകൃഷി ചെയ്യുന്നത് കാണുന്നത്. പക്ഷേ അതാ അതിൻ്റെ തൊട്ട് പിന്നിലായിട്ട് നെൽകൃഷി ഇതാ കൊയ്ത്ത് നടക്കുന്നത് കേട്ടോ. ആ കാഴ്ചയൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. ഇൻഷാല്ല കൊയ്ത്തൊക്കെ നടന്ന ശേഷം ഇവിടുത്തെ പാടങ്ങൾ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ കേശവ ഭയ്യ ടീ കെ ശുക്രിയാ. ഇവിടെ ഇപ്പൊ കൃഷിയൊക്കെ കൊയ്ത്തൊക്കെ നടന്നു. ഇപ്പൊ പാടത്തുള്ള ഇതല്ലേ കച്ചറയൊക്കെ എടുത്ത് കളയുകയാണ് ഇവര്. അപ്പൊ ഇൻഷാല്ലാ ഇത്ര കാഴ്ച ഉണ്ട് നിങ്ങള് നോക്കിക്കോളൂ. നമ്മളെ പുരുഷപ്പാനെ പോലെ തന്നെ സ്ത്രീകളും വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ പാടത്ത്. കേശേ വലിയ ടീക്ക ഏക്ക സഫായിക്കരുത്. ആ കച്ചറ ഗായിക്കലിയേ ഗായിക്കാത്തേന കാണ ഹനുമാൻ ഗഡ്സ് കൈസെ ചലത്തെ കാം കൈസെ ചലത്തെ ബഡിയ ചലത്തെ ചലോ ശുക്രിയ താങ്ക് യു കൈസെ കാം കൈസെ ചലത്തെ ബഡിയ ചലത്തെ കൈസെ ചാച്ച ചാച്ചത വണ്ടിയിൽ കയറ്റുന്ന കാഴ്ച ഉണ്ട് നമ്മള് ഏ ഗായിക്കലേ ഇത് ബായിസാമിന്റെ ട്രാക്ടറാണ് കേട്ടോ. ബായിസാബ് കൈസെ നാം ക്യാ ആപ്കാ യാസീൻ മാഷാല്ലാ ഏ ആപ് ബിക്രി കർത്തേ ഗായ കിത്ന ഗായ ആപ്കാ പച്ചാസ് ഗായ അച്ഛാ മാഷാല്ലാ ഏ പൂര ഏ ഖേതി ആപ്കാ മാഷാല്ലാ കിത്ന ഖേതി ആപ്കാ ബൈസ് ഏക്കർ അച്ഛാ കൈസെ ചാവൽ മിൽത്തേ അച്ഛ ചാവൽ മിൽത്തേ ഏ ക്യാ ബസ്മതി नहीं आप चावल है ना चावल किधर बेचते हैं चावल यहाँ मंडी लगती है मंडी लगती है अच्छा चले जाते और कैसे चलते हैं 1800 गई माशाल्लाह कोई मुद्दत आर्ट कुछ नहीं कुछ नहीं. അപ്പൊ നമ്മളെ യാസിൻ ഭായി ആട്ടെ യാസിൻ ഭായിയുടെ കൃഷിയിടത്താണ് ഇപ്പൊ നമ്മൾ വന്നിട്ടുണ്ട്. നമ്മൾ ഷിയാബായി താമസിക്കുന്ന തൊട്ടടുത്തായിട്ട് തന്നെയാണ് യാസിൻ ഭായിന്റെ ഇത് ഫാം ഏ ഓബി ആപ്കേ ഫാം അപ്പോഴാണ് ഇൻഷാല്ലാ. അപ്പൊ ഇതൊക്കെയാണ് കേട്ടാ രാജസ്ഥാനിലെ കാഴ്ച. നമ്മൾ രാജസ്ഥാനിൽ മറ്റേ ആദ്യമായിട്ട് നമ്മള് പഹലി ബാർ ദേക്കേ ഇത് ഹനുമാൻഗഡ് ദേക്കാവൽക്കും കാളവണ്ടിയിലൊക്കെ ഇതാ ഇവര് ഈ പുല്ല് കൊണ്ടുപോകാൻ കേട്ടാ. कैसे भैया क्या नाम है आपका सालम. सालम अच्छा कैसे चलता है काम कैसे चलता है बढ़िया चलता है बढ़िया चलता है अल्हम्दुलिल्लाह. कैसे भाई ठीक है पय्यम्मारे के ഉണ്ട് कैसे बढ़िया कैसे भाई अस्सलाम वालेकुम कैसे आप ബഡിയ നാം കെ ആപ്കാ അസ്മീൽ ഖാൻ മാഷാല്ലാ അസ്മീൽ ഖാൻ ആട്ടാ. ഭായിയൊക്കെ ഇതാ ഇവര് നമ്മളെ വയലില് പണിയെടുക്കുന്ന ആളാണ്. ഇവരൊക്കെ ഇതാ കാളവണ്ടിയൊക്കെ കാളവണ്ടിയിൽ നമ്മളെ യാസിൻ ഭായിന്റെ ട്രാക്ടറിലെല്ലാം ഇപ്പൊ പുല്ല് ഇപ്പൊ കൊണ്ടുപോകാൻ ആട്ടാ. ഇപ്പൊ ഇവിടെ ഞാനും പുല്ലരി വന്നതാണ് ഇവർക്ക് സഹായമായിട്ട്. അതെ പുല്ലരി കത്തിയൊക്കെ ഉണ്ട് കേട്ടാ. ഇവിടുത്തേക്ക് കൃഷി സ്ഥലത്തൊക്കെ വെള്ളം പമ്പിനെ
ഹനുമാൻഘട്ടില് പകുതിയിൽ കൂടുതലും കൃഷിസ്ഥലങ്ങളാണ്. ആ കൃഷിസ്ഥലങ്ങളിൽ നെൽകൃഷിയാണ് അധികവും, ബസുമതി റൈസ് ആണ്. അടിപൊളി റൈസ് ആണ്ടാ. ഇതിപ്പോ കൊയ്യാനായിട്ട് ഇപ്പൊ കാത്തു നിൽക്കുകയാണ് കേട്ടാ. ഇപ്പൊ ആടെ ഇപ്പൊ കൊയ്യാനായിട്ട് കാത്തു നിൽക്കാനാ കേട്ടോ. ഇപ്പൊ അടുത്തായിട്ട് ഈ കൃഷിന്റെ കൊയ്ത്ത് കണക്കും. ചെക്കനിതാ വെള്ളം കുടിക്കുന്നുണ്ട്. ഇതൊരു ബോർവെല്ലാണ് കേട്ടോ. ഈ ബോർവെല്ലിന് ഇതാ കൃഷിയിടത്തേക്ക് പമ്പൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇതാ വെള്ളം പോയിക്കൊണ്ടിരിക്കണം അല്ലേ. ഇത് പമ്പ് സെറ്റ് ചെയ്തിട്ട് ഈ ഒരു ബോർവെല്ലിൽ കൂടി അളക്കും. എന്നിട്ട് തിരിച്ചിട്ട് ഓരോ സ്ഥലത്തേക്കും വെള്ളം സപ്ലൈ ചെയ്യുന്നു. ഇവിടെ കിണറുണ്ട് അടുത്ത് തന്നെ. ആയിട്ട് ഈ ബോർവെല്ലിന്റെ വെള്ളം കണ്ടത്തിലൊക്കെ സപ്ലൈ ചെയ്യുന്നതാണ്. അടിപൊളി കുടിക്കാൻ പറ്റുന്ന വെള്ളമാണ്. അത്രയ്ക്കും ക്ലിയർ വെള്ളം. അങ്ങനെ മണ്ണിൽ തന്നെ കാണിച്ചു. ചാലൊക്കെ ഉണ്ടായിരിക്കണ്ട. ചാലുണ്ടാക്കി വെള്ളം കണ്ടത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ നാട് പോലെ തന്നെയാണ് ഇടത്തല്ല സെറ്റപ്പ് കേട്ടാ. ഇതാ കൊയ്യാൻ കാത്തിരിക്കുന്ന പാടങ്ങളുണ്ട് കേട്ടാ. മാഷാല്ലാ നല്ല അടിപൊളി പച്ചപ്പൊക്കെ ആയി. നല്ല രസമുണ്ട് കാണാൻ. ഇതാ കണ്ടത്തിലൂടെ ഒരു വെള്ളം പോകുന്നുണ്ട്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് കേട്ടാ. നല്ല ശുദ്ധമായ പ്യൂർ വെള്ളമാണ് കേട്ടോ. മാഷാ കണ്ടത്ത് വരമ്പത്ത് കൂടി നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാല്ലാ നമ്മള് പോവാം കേട്ടാ. ഈ കണ്ടത്തിൽ കൂടിയിട്ട് നടക്കാൻ തന്നെ നല്ല രസമുണ്ട്. നമ്മുടെ നാട്ടിലത്തെ ഓർമ്മയായിരുന്നു. അപ്പോ ഇൻഷാല്ലാ നമ്മുടെ ഷിയാബായിന്റെ കാഴ്ച, ഷിയാബായിയുടെ അപ്ഡേറ്റ്സ് ആണ് നമ്മളിപ്പോ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഷിയാബ്ക്ക് അറസ്റ്റിലാണ്. മാത്രല്ല ഷിയാബ്ക്കയുടെ കൂടെ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പാകിസ്ഥാനിലേക്കുള്ള പേപ്പർ വർക്ക്. അതെ അതെ. അപ്പൊ ഷിയാബായിയുടെ യാത്ര ഇന്ന് ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പൊ ഇൻഷാല്ലാ നാളെ രാവിലെ ആയിരിക്കും ഷിയാബായിയുടെ യാത്ര ഉണ്ടാവുക. അപ്പോ ഇൻഷാല്ലാ നിങ്ങളെ കണ്ടത്തിലത്തെ കാഴ്ചയൊക്കെ കണ്ടു. അപ്പോൾ നമ്മൾ ഷിയാബായിയുടെ യാത്ര ഇനി ഏകദേശം ഒരു 10-15 ദിവസമേ ഉണ്ടാവും പാകിസ്ഥാനിലേക്ക് എത്താൻ വേണ്ടി അല്ലേ. പാകിസ്ഥാനിലെത്താൻ വേണ്ടിട്ട് 10 ദിവസമേ ഉണ്ടാവും. അതെ, ടീമൊക്കെ വന്നിട്ടുണ്ട്. ഇവർ നമ്മളെടുത്ത ടീമാവാ. പാകിസ്ഥാനിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടാവും? കിട്ടുന്ന കിലോമീറ്റർ 300 കിലോമീറ്ററേ ഉള്ളു. 300-350 സാഡേ 300 350 കിലോമീറ്റർ ഉണ്ട് എന്നാ ബായി പറയുന്നുണ്ട്. അപ്പോ ഇൻഷാല്ലാ ഇതാ ബായിമാരൊക്കെ ഉണ്ട്. കാസേ ബായി അവലോക്ക് അനുമാൻഘട്ടിലുള്ള ബായിമാരാണ്. അപ്പൊ ഇൻഷാല്ലാ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടാ. അപ്പോ അടുത്ത വീഡിയോ അപ്ഡേറ്റ്സുമായി ഷിയാബായിയുടെ കാണാം. അപ്പൊ നമ്മൾ ഈ ഷിയാബായിയുടെ യാത്ര കഴിഞ്ഞിട്ട് നമ്മള് അസ്ലം ഭായും ഞാനും യാത്ര ചെയ്യുന്നുണ്ട് കേട്ടാ. അതായിരിക്കും പക്ക യാത്ര. പക്ക യാത്ര നമ്മള് നൊമാഡിക് സ്റ്റൈലാണ് നമ്മള് അല്ലേ. ഫുള്ള് കുക്കിംഗ്, നമ്മള് ടെൻഡിങ് എല്ലാ സൗകര്യം. നമ്മള് ഭാഷ മനസ്സിലാണ്ട് പുള്ളമാർ ഒരേ ചിരിയാ. അതെ, ചിരിക്കുന്നുണ്ട്. നമ്മളെ മലയാളം കേട്ടിട്ട് പുള്ളമാർ ചിരിക്കുന്നുണ്ട് കേട്ടാ. അപ്പോ നമ്മളെ ഭാഷ കേട്ടിട്ട് പുള്ളമാരൊക്കെ ചിരിച്ചോണ്ട്. ഇൻഷാല്ലാ അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിക്കട്ടാ. അപ്പോ എല്ലാവരും കട്ട കൂടേണ്ടാവണം. അപ്പൊ ഷിയാബായിയുടെ പുതിയ അപ്ഡേറ്റ്സുമായി ഇൻഷാല്ലാ നമുക്ക് കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. പറഞ്ഞാൽ നമുക്ക് പോകാൻ തോന്നില്ല. പോകാൻ തോന്നില്ല. അത്ര തന്നെ, അത്ര വൈബാണ് ഇൻഷാല്ലാ. അപ്പോ ഇവിടെ അവസാനിക്കട്ടെ. അപ്പോ ഷിയാബായിയുടെ അടുത്ത അപ്ഡേറ്റ്സുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ബൈ.